ഒമാനിൽ പ്രവാസി തൊഴിലാളികൾ ധാരാളമായി ജോലി ചെയ്യുന്ന വിവിധ തസ്തികകളിലാണ് ആറുമാസത്തേക്ക് വിസ വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതിൽ മലയാളികൾ കൂടുതൽ തൊഴിലെടുക്കുന്ന നിർമ്മാണ മേഖലയും സലൂൺ അടക്കമുള്ള മേഖലകളുമുണ്ട്. കൺസ്ട്രക്ഷൻ വർക്കർ, ക്ലീനിംഗ് തൊഴിലാളി, പൊതുകെട്ടിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ചുമട്ടുജോലി, ബ്രിക്ക് ലെയർ, സ്റ്റീൽ ഫിക്സർ, തയ്യൽ ജോലി എന്നിവയ്ക്ക് ആറുമാസത്തേക്ക് വിദേശികൾക്ക് വർക്ക് പെർമിറ്റ് നൽകില്ല. ഇലക്ട്രീഷ്യൻ, ജനറൽ ഇലക്ട്രീഷ്യൻ ഇൻസ്റ്റലേഷനുകൾ, വെയ്റ്റർ, പെയിന്റർ, ഷെഫ്, ഹോം ഇൻസ്റ്റലേഷൻ, ബാർബർ എന്നീ തൊഴിൽ മേഖലകളിലും പ്രവാസികൾക്ക് വർക്ക് പെർമിറ്റ് അനുവദിക്കില്ല. ആറുമാസത്തേക്കാണ് നിയന്ത്രണം. ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ വിസ പുതുക്കുന്നതിനോ ഒരു തൊഴിലുടമയിൽ നിന്നും മറ്റൊരു തൊഴിലുടമയിലേക്ക് മാറുന്നതിനോ തടസ്സമുണ്ടാകില്ല. തീരുമാനം സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് ബാധ്യതയുണ്ടെന്നും മന്ത്രാലയം വിശദീകരിച്ചു. കഴിഞ്ഞ മാസം ആദ്യം സ്വകാര്യ മേഖലയിൽ പൌരന്മാർക്ക് കൂടുതൽ തൊഴിൽ നൽകുന്നതിനായി തൊഴിൽ മന്ത്രാലയം 30 പുതിയ തൊഴിലുകൾ സ്വദേശീവൽക്കരിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.